സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നമ്മൾ കപ്പുച്ചൻ സന്യാസിയും തിരുസഭാ പണ്ഡിതനുമായ ബ്രണ്ടീസിയിലെ വിശുദ്ധ ലോറൻസിന്റെ തിരുനാൾ കൊണ്ടാടി. മഹത്തരമായ സുവിശേഷ പ്രഘോഷണ ചൈതന്യത്താൽ അദ്ദേഹം അപ്പസ്റ്റോളിക് ഡോക്ടർ, ശ്ലൈഹിക ഗുരു എന്ന് വിളിക്കപ്പെടുന്നു. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണാൻ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം സ്നേഹമാകയാൽ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും സ്നേഹത്തിൽ വിടരുന്നു. ഗോഡ് ഇസ് ലവ് ആൻഡ് ഓൾ ഹിസ് ഓപ്പറേഷൻസ് പ്രൊസീഡ് ഫ്രം ലവ്. ഇന്നലെ നാം വിധക്കാരനെയും വിത്തുകളെയും നിലങ്ങളെയും ജീവന്റെ ബോധ്യത്തെയും ധ്യാനിക്കുകയായിരുന്നല്ലോ. വചനം പ്രഘോഷിക്കണം എന്ന നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് വിശുദ്ധൻ ഒരു പ്രസംഗവേളയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് ശ്രദ്ധിക്കാം. നമ്മൾ കേവലം ജഡികരല്ല, സ്വർഗവാസികളെപ്പോലെ ആത്മീയ ജീവനിൽ പങ്കാളികളാണ്. ഈ ആത്മീയ ജീവൻ പരിപോഷിപ്പിക്കുന്ന ഭോജനം പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ദൈവസ്നേഹവും തന്നെയാണ്. പക്ഷേ ഇത് സ്വീകരിക്കാനും തിരിച്ചറിയാനും നമുക്ക് ആദ്യമേ വിശ്വാസം ആവശ്യമാണ്. വിശ്വാസമാകട്ടെ, വചനപ്രഘോഷണം കൂടാതെ വിതയ്ക്കപ്പെടുന്നുമില്ല, വളരുന്നുമില്ല. വിശ്വാസം ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നതിൽ നിന്നാണല്ലോ വരുന്നത്. റോമർ 10:17. അതിനാൽ വിധക്കാരൻ വിതക്കാൻ പോയതുപോലെ, ലൂക്ക 8:5, നീതിയുടെ മുന്നോടിയായി ദൈവം നമ്മുടെ മുൻപേ നടക്കുകയാണ്. ഇസ്രായേലിൻ്റെ മരുഭൂമി അനുഭവത്തിൽ ഇതിൻ്റെ നിരവധി സന്ദർഭങ്ങൾ നമുക്ക് വായിച്ചെടുക്കാം. ഈ നീതിയുടെ വഴിവിളക്കായി അവൻ നിയമങ്ങളും മുൻപേ നൽകി. ഇങ്ങനെ നമുക്ക് മുൻപേ നടക്കുന്ന ദൈവം മാംസത്തിൽ ദൈവമനുഷ്യനായ ക്രിസ്തുവായി നമ്മുടെ ഇടയിൽ പാർത്തു. അവനാകട്ടെ തൻ്റെ അപ്പോസ്തലന്മാരെ ഈ വചനവിത്തുകളുമായി ലോകം മുഴുവനും പറഞ്ഞയക്കുകയും ചെയ്യുന്നു. അതിനാൽ വചനം പ്രഘോഷിക്കുക എന്നത് ശ്ലൈഹികവും ദൈവദൂതന്മാർക്കടുത്തതും ക്രിസ്തീയവും ദൈവികവുമാണ്. അപ്പസ്റ്റോലിക്, ആഞ്ചേലിക്, ക്രിസ്ത്യൻ ആൻഡ് ഡിവൈൻ. ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ, ഒരു മാനുഷിക പ്രവൃത്തി എങ്ങനെ ദൈവിക പ്രവൃത്തിയായി മാറുന്നു എന്നത് ഈ പടികയറ്റത്തിൽ നിന്ന് ശ്രദ്ധിക്കുമല്ലോ. യാക്കോബ് ശ്ലീഹായെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധൻ പറയുകയാണ്, നിങ്ങളിൽ വേരൂന്നിയ വചനത്തെ സ്വീകരിക്കുവൻ, നിങ്ങളെ രക്ഷിക്കാൻ ശക്തമായ വചനമായി. യാക്കോബ് 1:21. ഇതൊക്കെ സവിസ്തരം പറയാൻ ഒരു കാര്യമില്ലാതില്ല. ഇന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാളാണ്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തോല, അപ്പോസ്തോല അപ്പോസ്തലോരും എന്നാണ് തിരുസഭ അവളെ വിളിക്കുന്നത്. നാഥൻ്റെ ഉയർപ്പ് അപ്പോസ്തലന്മാരോട് പോലും ആദ്യം പ്രഘോഷിച്ചത് മഗ്ദലന മറിയമാണ്. മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പ നിരീക്ഷിക്കുന്നത് പോലെ അവൾ തൻ്റെ നാഥൻ തന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് അവനുവേണ്ടി ദാഹിച്ചു കേണു. ഷി യേൺഡ് ഫോർ ക്രൈസ്റ്റ് ഹും ഷി ബിലീവ്ഡ് ഹാഡ് ബീൻ റിമൂവ്ഡ്. ഇന്ന് സങ്കീർത്തനം ഇതുപോലെ തന്നെ അദമ്യമായ ഒരു അഭിവാഞ്ചയെ, ഇൻസേഷ്യബിൾ യേണിംഗ് രേഖപ്പെടുത്തുന്നു. അതിരാവിലെ തന്നെ കണ്ണുകൾ നാഥനിലേക്ക് തുറന്നുകൊണ്ട് ഉറക്കം മെടിയുന്ന സങ്കീർത്തകൻ. ഇന്ന് സുവിശേഷവും പറയുന്നുണ്ട് ഇത്. യോഹന്നാൻ 20, മറിയം അതിരാവിലെ തന്നെ നാഥൻ്റെ കല്ലറയിലേക്ക് പോയി എന്ന്. സങ്കീർത്തനം 59:63 ദൈവത്തിൻ്റെ തണലിൻ്റെ കീഴിൽ അഭയം തേടുന്നതിൻ്റെ സുന്ദര വിവരണങ്ങളാണ്. ഇന്നലെ നാം കണ്ട ജീവിതത്തിൻ്റെ തപോ നിലങ്ങളിൽ തണൽ വിരിക്കുന്ന ദൈവം, ദൈവത്തിനായുള്ള ഈ അധമ്യമായ അഭിവാഞ്ച മനുഷ്യനിൽ ജന്മസിദ്ധവും അന്തർലീനവുമാണ്. വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ ആത്മകഥ തുടങ്ങുന്നതുപോലും ഈ അഭിവാഞ്ചയെക്കുറിച്ചുകൊണ്ടാണ്, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു. ഈ അഭിവാഞ്ച ദൈവവുമായുള്ള ഐക്യത്തിൽ കുറഞ്ഞ ഒന്നിലും നമുക്ക് സമാധാനം നൽകില്ല. ഇന്നലെ നാം കണ്ടിരുന്നു ആ ദൈവൈക്യം. അതിൻ്റെ ഇഹലോകത്തിലെ പരമപ്രകടനമായ പരിശുദ്ധ കുർബാന അനുഭവത്തെ കുറിക്കുകയും ചെയ്തു. ജീവൻ നൽകുന്ന യഥാർത്ഥാപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത്. നമ്മുടെ പ്രാർത്ഥനകളുടെ എല്ലാം ശുഭാന്ത്യം ഈ ദൈവിക ഐക്യത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള ഒരു പ്രാർത്ഥനയായി നാം ഈ സങ്കീർത്തനത്തെ ധ്യാനിക്കുന്നതും, ഹോളി കമ്മ്യൂണിയൻ. നമ്മുടെ ഹൃദയം തുള്ളിത്തുളുമ്പുന്നൊരു പ്രാർത്ഥന തന്നെയാണിത്. അവാജ്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ഉയർത്തുന്ന പ്രാർത്ഥന. റോമർ 8:23. ഇന്ന് സങ്കീർത്തനത്തിൽ വിരിയുന്ന വേറൊരു ചിത്രമുണ്ട്. ഗ്രീക്കിൽ എക്കോലെത്ത്, ലത്തീനിൽ അദ്ഹേസിത് എന്നീ വാക്കുകൾ കൊണ്ട് അത് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ ആശയം അതിനാൽ സാധാരണ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യാൻ പോലും എളുപ്പമല്ലത്രേ. അള്ളിപ്പിടിക്കുക, അനുധാവനം ചെയ്യുക എന്നീ ആശയങ്ങളുടെ സങ്കലനമാണത്. അഡ്ഹേഷൻ ആൻഡ് പെർസ്യൂട്ട്. ദാഹിച്ചപ്പോൾ, വിശന്നപ്പോൾ,
ദൈവത്തിനെതിരെ മുറുമുറുത്ത മുൻ പുറപ്പാട് ജനതയെ പോലെയല്ല, ദാഹത്തോടെ ദൈവത്തെ തേടുന്നവരുടെ പുതു പുറപ്പാടാണ് ഈ സങ്കീർത്തനം കുറിക്കുന്നത്. മുൻപേ പോകുന്ന ദൈവത്തെ അള്ളിപ്പിടിച്ചുകൊണ്ട് നാം മുന്നേറുന്നു. മൈ സോൾ സ്റ്റക്ക് ഫാസ്റ്റ് ആഫ്റ്റർ യു. ഇന്ന് ഉത്തമഗീതം 3:1-4 പ്രണയിനി തൻ്റെ കാന്തനെ തേടി ഭയമോ ലജ്ജയോ ഇല്ലാതെ രാത്രിയുടെ ഇരുളിലും അലയുന്ന കാഴ്ചയാണ് അവനെ കണ്ടെത്തുവോളം. വൈവാഹിക സ്നേഹത്തിൻ്റെ ഉടമ്പടി ദൃഢതയാണത്. എന്നാൽ മനുഷ്യരുടെ വിവാഹബന്ധം ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹം തന്നെയാണല്ലോ. എഫേസ്യർ 5. ഇന്ന് മറിയം നാഥനെ തേടി പുറപ്പെടുമ്പോഴും അവളുടെ സ്നേഹ തീവ്രത മാനുഷികമായ ഒരു പ്രകടനം മാത്രമല്ല, അത് ആത്മാവിൻ്റെ ദൈവസ്നേഹത്തിലുള്ള ഇഴയടുപ്പം കൂടിയാണ്. നമ്മൾ മാനുഷികമായ പുണ്യപൂർണതകളിലൂടെ വളർന്ന് ദൈവത്തെ പോലെയാകുന്നു. കൃപയുടെ വിജയമാണത് വിസ്മയവും. നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആത്മാവ് റോമർ 8, ഇത് അഭിവാഞ്ചയുടെ ആത്മാവാണ്, സ്പിരിറ്റ് ഓഫ് ലോങ്ങിങ്. ഇതേ ആത്മാവ് സഭയുടെ വിശ്വാസത്തെ ജനിപ്പിക്കുന്നു, തന്നെ നിർമ്മലവധുവായ സഭയുടെ. റോമർ 8:14, 1 കൊരിന്ത്യർ 12:3, ഗലാത്യർ 4:6, അവളുടെ സ്നേഹത്തെ ഉരുവാക്കുന്നു. റോമർ 5:5, അവളുടെ പ്രത്യാശയുടെ നീരുറവയുമാകുന്നു. അപ്പോസ്തോലിക അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട ഈ സഭ ഓരോ ക്രിസ്തു ശിഷ്യരുടെയും അപ്പോസ്തോലിക ചൈതന്യത്തെ ദൃഢതയുള്ള കല്ലായി തന്നിൽ അടുക്കിയിരിക്കുന്നു. അതിൽ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലിയായ മഗ്ദലന മറിയവും. നാഥനിൽ ചേർന്ന് നിൽക്കുവാനുള്ള ആഗ്രഹം കൊണ്ട്, അതായത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കൊളുത്തി നിൽക്കാൻ മറിയം ഉദ്യതനെ തൊടുന്നുണ്ട്. അപ്പോൾ നാഥൻ അവളോട് പറയുന്നു, എന്നെ പിടിച്ചു നിർത്തരുത്, മേ മൂവ് അപ് ടു. ഇനി ക്രിസ്തുവിൻ്റെ ശാരീരിക യാഥാർത്ഥ്യത്തിനപ്പുറം നമുക്ക് കാണാനാകണം. അവൻ ഉയർത്തു കഴിഞ്ഞു. തൻ്റെയും നമ്മുടെയും പിതാവ് ഒന്നാണെന്നും അവനിലേക്ക് നാം എല്ലാവരും പോകണമെന്നും പറഞ്ഞുകൊണ്ട്, യോഹന്നാൻ 20:17. ഇന്ന് 2 കൊരിന്ത്യർ 5:14 ശ്ലീഹ ഇത് പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും മാംസത്തിൻ്റെ അളവുകൾ കൊണ്ട് ഗണിക്കില്ല, ക്രിസ്തുവിനെ പോലും. മാനുഷികമായ പരിമിതികൾ കൊണ്ട് ഞങ്ങൾ ആരെയും അടയാളപ്പെടുത്തുന്നില്ല, ക്രിസ്തുവിനെയും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം എത്രയോ പ്രാവശ്യം ധ്യാനിച്ചു വരുന്ന ഭാഗമാണിത്. നമ്മെ അനുരഞ്ജിതരാക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് ദൈവവും സഹോദരന്മാരുമായുള്ള അനുരഞ്ജനം. ശ്ലീഹ പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ മുറുക്കി പിടിച്ചിരിക്കുന്നു. സുനേക്കോ, എത്ര സുന്ദരമാണല്ലേ. നമ്മൾ മുറുക്കി പിടിക്കാൻ വാഞ്ചിച്ചു തളരുന്ന അതേ ദൈവം ആദ്യമേ തന്നെ നമ്മെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് ഗാഢാലിംഘനത്തിൽ. അതിനാൽ മറിയത്തെ പോലെ നമുക്കും പാടാതിരിക്കാനാകില്ല. ഞാൻ കർത്താവിനെ കണ്ടു,